യുദ്ധവേളയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ വളരെ വിശന്ന് നിൽക്കുന്ന ഘട്ടം വിഷപ്പെടക്കാനൊന്നും കിട്ടാതെ അങ്ങനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സംഭവം അങ്ങനെ ആ ഘട്ടത്തിൽ ജാബിറുലി അള്ളാഹു താലഹു അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലെ ഒരാടിനെ അറുത്തു അങ്ങനെ റൊട്ടിയും ആയിട്ട് നബിയെയും ഒന്നോ രണ്ടോ ആളുകളെയൊക്കെ വിളിച്ചു അങ്ങനെ അവർക്ക് സദ്യ ഒരുക്കി പക്ഷേ നബി അഹന്തക്കിലുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവന്നു അപ്പോൾ ആ സംഭവങ്ങളാണ് അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മം ആടിനെ അറക്കുന്നത് കണ്ടപ്പോൾ ജാബിർ അലി അള്ളാഹ്ൻ്റെ രണ്ട് ചെറിയ കുട്ടികൾ എങ്ങനെയാണ് അറക്കുന്നത് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരുത്തൻ തൻ്റെ സഹോദരനെ അറുത്തു എന്നുള്ളതാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ റസൂലുള്ള മക്കൾ എവിടെ എന്ന് ചോദിച്ചു അപ്പം മക്കൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും റസൂലുള്ള അവരെ പേരെടുത്ത് വിളിച്ചു അപ്പം ഈ സംഭവം മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളെ റസൂലുള്ള പേരെടുത്ത് വിളിച്ചപ്പോൾ ആ കുട്ടികൾ വന്നു എന്നുള്ളതാണ് ഇത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ഇബ്രാഹിം സാഹിബിന്റെ ചോദ്യം അള്ളാഹു സുബാന ഹുഅലമേവരെയും ഇരുലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ സഹിൽ സഹേൽ ബുഖാരി എന്ന് പറയുന്ന കിതാബില് ബാബു വഹിയൽ അഹ്സാബ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് പറയുന്നത് മഹാനായ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം ഹന്തക് യുദ്ധവേളയില് അവർക്ക് വളരെയധികം വിശപ്പ് അനുഭവിച്ചു ആ ഹദീസിൽ കാണാം എന്നുള്ള സംഭവം അതൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ് റസൂൽക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ജാബർ അലി അള്ളാൻ വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചു അള്ളാൽ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അനുവാദം തരണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കിട്ടി പോയി ഭാര്യയോട് പറഞ്ഞു റസൂലുള്ള വളരെ വിഷമത്തിലാണ് വിശപ്പിന് ബുദ്ധിമുട്ടാണ് വിശപ്പാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭാര്യയോട് ചോദിക്കാണ് അവര് പറഞ്ഞു എൻ്റെ അടുത്ത് കുറച്ച് ബാറിലുണ്ട് വനാക്കുൻ അനാക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ ആടിൻ്റെ ഒരു പെണ്ണാട് എന്ന് പറഞ്ഞാൽ ഉൻസാ മിൻ മിനൽ മായിസ് എന്നാണ് ഈ മായിസ് എന്ന് പറയുന്ന നമ്മുടെ ആടുണ്ടല്ലോ ആ ആടിൻ്റെ പെൺകുട്ടി ചെറിയ കുട്ടി എന്നർത്ഥം ചെറിയൊരാടായിരുന്നു എന്നർത്ഥം അങ്ങനെ ഫതബഹത്തിൽ അനാഖ് ആ ആടിനെ അറുത്തു വത്തോഹനത്തിൽ ഷൈർ ബാറിലൊക്കെ എന്തെയ്തു പൊടിച്ചു അങ്ങനെ ഹത്ത ഫിൽ ബുർമ അങ്ങനെ ഒരു പാത്രത്തിൽ മാംസം വേവിച്ച് ശരിയാക്കി അതുപോലെ തന്നെ ഈ ബാർലി എന്തു ചെയ്തു അത് പൊടിച്ച് അതുകൊണ്ട് ഇങ്ങനെ റൊട്ടി ഒക്കെ ഉണ്ടാക്കി ചുരുക്കത്തിൽ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ വിളിക്കുകയാണ് വിളിച്ചപ്പോൾ പറയാണ് ഫക്കും ഔ റജുലാൻ പ്രവാചകരെ നിങ്ങൾ എഴുന്നേൽക്കൂ വരൂ നിങ്ങളുടെ കൂടെ വറജുലുൻ ഔ റജുലാൻ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവട്ടെ അപ്പം റസൂൽ കാലക്കം ഹുവാ എത്രയുണ്ട് അപ്പോൾ ഫതഖർ തുലഹു ഈ ജാബ്രിഅള്ളാഹുഹു ഈ പിന്നെ ആടിനെ അഹർത്ത കുറ ആടിനെ അർത്തിട്ടുള്ള മാംസവും ബാറിലൊക്കെ ഇത്ര ഉണ്ട് ഏ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അപ്പം റസൂൽ പറഞ്ഞു കാല കസീറുൻ തൊയ്യീബുൻ ആ അത് ധാരാളം ഉണ്ടല്ലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചുരുക്കത്തിൽ പിന്നെ ഹദീസ് ഇങ്ങനെ പറ പറയാണ് റസൂൽ എന്തു ചെയ്തു ഫക്കാല കൂമോ റസൂൽ എന്തു ചെയ്തു കൂടുതൽ ആളുകളൂടെ എഴുന്നേൽക്കാൻ പറഞ്ഞു ഫക്കാമൽ മുഹാജിർ ഉനവൽ അൻസാർ അങ്ങനെ മുഹാജിറുകളും അൻസാറുകളൊക്കെ എഴുന്നേറ്റു ഫലം അലം അങ്ങനെ മുഹാജറുകളും അൻസാറുകളൊക്കെ ഈ വീട്ടിലേക്ക് വരികയാണ് ജാബർ അലഹി അള്ളാഹുൻ്റെ ഭാര്യയാണ് ഭാര്യയുടെ ആ വീട്ടിലേക്ക് വരികയാണ് കാല അപ്പോൾ പറയണെ വൈഹഖി നബിഹുലിൻ ഒരു നാശം ഇദ്ദേഹത്തിന് പേടിയാണ് കാരണം ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്കുള്ള ഭക്ഷണമുണ്ട് മൂന്നോ പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഒരു ഹദീസിലെ റിപ്പോർട്ട് പ്രകാരം വഹും അൽഫുൻ അവർ ആയിരം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ ഹദീസില് സമാനം എന്നാണ് എണ്ണൂറ് ആളുകൾ എന്ന അപ്പോൾ ഇത്രയും വലിയ സംഘം കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാല ഹൽസലൊക്കെ കുൽ തുന അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കാണ് നിങ്ങൾ റസൂലിനോട് പറഞ്ഞില്ലേ ഭക്ഷണം കുറച്ചുള്ളൂ എന്നൊക്കെ ശരി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ ചുരുക്കത്തില് റസൂൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയട ഒരു മൊജത്ത് എന്നോണം അവർക്ക് ആ ഭക്ഷണം എല്ലാവർക്കും തകഞ്ഞു എന്നുള്ളതാണ് അത് ഇമാം ബുഖാരിയുടെ ഹദീഫിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ജാബർ അലി അള്ളാഹു അൻഹൂ അദ്ദേഹത്തിൻ്റെ ആ മക്കൾ ആടിനെ അർത്ഥത് കണ്ടപ്പോൾ ഇങ്ങനെ അവർ പരസ്പരം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു അങ്ങനെ അറുത്തു എന്നുള്ളതാണ് ഈ സംഭവം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊന്നും വന്നതല്ല ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് നബിയുടെ ചരിത്രം സവിസ്തരം പ്രതിപാദിക്കുന്ന സീറത്തു ഇബിൻ ഷാം എന്ന് പറയുന്ന ലോകപ്രസിദ്ധ ഗ്രന്ഥമുണ്ട് അതിനകത്ത് വന്നിട്ടില്ല അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബിൻ ഖസീറിൻ്റെ അൽ ബിതായവൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതിനകത്ത് വന്നിട്ടില്ല അതുപോലെ പ്രവാചകൻ്റെ ചരിത്രം പറയുന്ന സീറത്തുൻ നബി എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബ്രഹിമഹുൽ അതുപോലെ തന്നെ ഇബിനുൽ ഖയീം അതുപോലെ തന്നെ പൗരാണികന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിലും വന്നിട്ടില്ല പിന്നെ ഒരു ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേര് താരീഹുൽ ഹമീസ് ഫിഅ അഹ്വാലി അംഫുസിൻ നഫീസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അത് ഹുസൈൻ നബിൻ മുഹമ്മദ് മിൻ ഉൽ ഹസൻ അദ് അൽ ബഖ് ബക്കറി എന്ന് പറയുന്ന ഹിജറ തൊള്ളായിരത്തി അറുപത്തിയാറിൽ വഫാത്തായിട്ടുള്ള ഒരു ചരിത്രക ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം വന്നിട്ടുണ്ട് ആ സംഭവം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയുമോ അതിലൊരു ഹെഡിങ് ഉണ്ട് ഖിസ്സത്ത് ഔലാദി ജാബിർ ജാബിറിൻ്റെ മക്കളെ ജീവിപ്പിച്ച കഥ അപ്പോൾ ഇത് ബുഹാരി മുസ്ലിം പോലെയുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നതല്ല ചരിത്ര ഗ്രന്ഥങ്ങളിലും വന്നതല്ല ഈ ഒറ്റ ചരിത്ര ഗ്രന്ഥത്തിലൊഴികെ ഇതിൽ മാത്രമാണ് നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചു അവിടെയൊന്നും കാണാനില്ല ഈ ഗ്രന്ഥത്തിൽ തന്നെ എങ്ങനെ വന്നിട്ടുള്ളത് ആ ആടിനെ അർത്ഥ കൊല്ലം ഭക്ഷണം ഉണ്ടാക്കിയ ഖന്ദഗിൻ്റെ ആ കൊല്ലത്തിലാണോ ആ ഇവിടെ സമയത്താണോ എന്നൊന്നുമില്ല ഇവിടെ തുടങ്ങുന്നതിനെങ്ങനെ ഈ കൊല്ലത്തിൽ ഔ അല്ലെങ്കിൽ മറ്റു സന്ദർഭങ്ങളിൽ എന്നുള്ള നിലക്കാൻ ആരംഭിക്കണെ ജാബ്രിം അബ്ദുല്ലാൽ അൻസാരി ജാബിർ ജാബ്രിം അബ്ദുല്ലാഹ് അൻസാരിയുടെ മക്കളുടെ കഥ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആ വർഷത്തിലാണോ മറ്റ് സന്ദർഭത്തിലാണോ എന്നൊന്നും അറിയില്ല എന്നു മാത്രല്ല ഇതിന് ഒരു സനതോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് ആ സംഭവം ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടി അറുത്ത സംഭവവും അങ്ങനെ റസൂൽല്ലാഹി സലാഹു അലൈഹി വസ്ല്ലം വന്നു വക്കാലയു റസൂല വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ കുട്ടികളെ വിളിച്ചല്ലോ അപ്പം എന്താ പറഞ്ഞറിയോ ജിബിലിയിൽ വന്നു എന്ന് ആ ഇദ്ദേഹം എഴുതാനും റസൂൽല്ലാഹി സലസ്ല്ലം നബിയോട് ജിബിരിയിൽ വന്ന് പറഞ്ഞു അള്ളാഹു താങ്കളോട് കൽപ്പിച്ചിരിക്കുന്നു താങ്കൾ ജാബറിൻ്റെ ജാബർ അലി അള്ളാഹുയുടെ കുട്ടികളുടെ കൂടെ ഈ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഫക്കാല റസൂൽ അത് ജാബർഅലി അള്ളാഹുവിനോട് അദ്ദേഹം റസൂൽ കരീം തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്താ കൽപ്പിച്ചത് ഞാൻ നിന്റെ കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഫക്കാല റസൂൽ അലഹി വസ്ല്ലം ജാബിർ ഫാബിർ അപ്പു ജാബിറു തൻ്റെ രണ്ട് കുട്ടികളെ അന്വേഷിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അവർ രണ്ടുപേരും ഇവിടെ സന്നിഹിതരല്ല ഫ അക്ബർ ജാബിർ ബിദാലിക്കൂൽ അള്ളുസല് അബ ജാബർ എന്ത് ചെയ്തു നബിയോട് വിവരങ്ങൾ പറഞ്ഞു കുട്ടികൾ ഇവിടെ അല്ലാന്ന് പറഞ്ഞു അപ്പോ ഈ കുട്ടികൾ എന്ത് ചെയ്തു അറിയും മരണപ്പെട്ടപ്പോൾ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുതപ്പിച്ച് കടത്തിയതായിരുന്നു എന്നതിൻ്റെ മുമ്പ് പറയുന്നുണ്ട് ഏതായിരുന്നാലും റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ എന്ത് ചെയ്തു ജാബറിനോട് പറഞ്ഞു അവ രണ്ടു പേരെയും ഹാജരാക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ജാബിർ ഫർജാർ അങ്ങനെ ജാബിർ അലി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങി അങ്ങനെ ഇതൊക്കെ അറിയിച്ചപ്പോൾ

അള്ളാഹു താങ്കളോട് കൽപ്പിക്കുന്നു ജിബിരി അലി ഇസ്ലാം പറയാ നിങ്ങൾ അവർ രണ്ടു പേർക്ക് വേണ്ടി ദുവാ ചെയ്യുക നിങ്ങളുടെ ജോലി ദുആ ചെയ്യലാണ് ഇജാബ അതിനുള്ള ഉത്തരം ഞങ്ങളുടെ അടുക്കൽ നിന്നാണ് എന്ന് ആര് പറഞ്ഞു ഈ ജിബിരിൽ അലി ഇസ്ലാം എന്ന് പറഞ്ഞു അങ്ങനെ റസൂൽ ദുആ ചെയ്തു ഈ കുട്ടികൾ എഴുന്നേറ്റു എന്നുള്ളതാണ് ഈ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഈ ഒരേ ഒരു ചരിത്ര ഗ്രന്ഥത്തിലാണ് ഇത് കൊടുക്കുന്നത് ഈ താരീഖു ഫി അഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്നിട്ട് അദ്ദേഹം തന്നെ കൊടുത്തിട്ട് പറയാണ് ഇങ്ങനെ ഈ നുബുവത്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ സംഭവങ്ങളിൽ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് ഈ ഓ ചരിത്രകാരൻ തന്നെ പറയും ഇത് ഒരു പ്രചുരപ്രചാരമായിട്ടുള്ള ഒരു മഷൂറായിട്ടുള്ള സംഭവമല്ല എന്ന് അദ്ദേഹം തന്നെ പറയാണ് മനസ്സിലായല്ലോ അപ്പം അതിന് സനദില്ല ഇത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ വന്നതല്ല ഇത് മറ്റുള്ള പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥങ്ങൾ വന്നതല്ല എന്ന് മാത്രമല്ല ഈ കൊടുത്ത ഗ്രന്ഥത്തിൽ തന്നെ ഇത് പ്രസിദ്ധമായിട്ട് വന്നതല്ല തീർജലാ കിന്നഷ്തീഹാറ എന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ അറക്കപ്പെട്ട ആടുണ്ടല്ലോ ആ ആടും എഴുന്നേറ്റ് വന്നു ആ ആടിനെ ഭക്ഷണം കഴിച്ചപ്പോൾ അതിൻ്റെ എല്ല് പൊട്ടിക്കരുതേ എന്ന് റസൂല പറഞ്ഞു എന്നും അങ്ങനെ ആടെന്ത് ചെയ്തു ആ ആടിൻ്റെ ആ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അങ്ങനെ ആ എല്ലിൽ കൈ വെച്ചപ്പോൾ കൈവച്ചപ്പോൾ ആടുകളെ ആടെന്ത് ചെയ്തു എഴുന്നേറ്റു എന്നുള്ളതാണ് ഏതായിരുന്നാലും ഇതാണ് ആ സംഭവം അള്ളാഹുആാലും വസ്ലല്ലാഹു വസ്ല നബീന മുഹമ്മദ് വലഹമദുല്ലബുലാലമി